നമസ്കാരം, ഞാൻ കൃഷ്ണൻ തമ്പി. ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം. റെക്കോർഡ് കുറിച്ച് ഓഹരി വിപണി. ഓഹരി വിപണി ഇന്ന് പുതിയ റെക്കോർഡ് നിലവാരം രേഖപ്പെടുത്തി. നിഫ്റ്റി ആദ്യമായി 13,200 മുകളിൽ ക്ലോസ് ചെയ്തു. സെൻസസ് ആദ്യമായി 45,000 പോയിന്റ് മറികടന്നു. 13,280 പോയിന്റ് വരെയാണ് ഇന്ന് നിഫ്റ്റി ഉയർന്നത്. ബാങ്ക് ഓഹരികളാണ് വിപണിയിലെ കുതിപ്പിൽ പ്രധാന പങ്കുവഹിച്ചത്. നിഫ്റ്റി ബാങ്ക് സൂചിക ഇന്ന് 2% ഉയർന്നു. രാവിലെ ചാഞ്ചാട്ടമുണ്ടായെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ബാങ്ക് ഓഹരികളിലുണ്ടായ മുന്നേറ്റം നിഫ്റ്റിയെ പുതിയ ഉയരത്തിലേക്ക് നയിക്കുകയായിരുന്നു. നിഫ്റ്റി ബാങ്ക് സൂചിക കഴിഞ്ഞ ഫെബ്രുവരിക്ക് ശേഷം ആദ്യമായി 30,000 മറികടന്നു. പൊതുവെ ഈ ആഴ്ച മുന്നേറ്റ പ്രവണതയാണ് വിപണിയിലുണ്ടായിരുന്നത്. ഈ ആഴ്ച 289 പോയിന്റാണ് നിഫ്റ്റി ഉയർന്നത്. മെറ്റൽ, റിയൽ എസ്റ്റേറ്റ്, പൊതുമേഖലാ ബാങ്ക് ഓഹരികളാണ് ഈ ആഴ്ച മുന്നേറ്റം രേഖപ്പെടുത്തിയത്. ആഗോള വിപണിയും പൊതുവെ നേട്ടത്തിലായിരുന്നു. ലിക്വിഡിറ്റി തന്നെയാണ് വിപണിയുടെ കുതിപ്പിന് പിന്നിൽ. സമ്പദ്വ്യവസ്ഥ കരകയറുമെന്ന പ്രതീക്ഷയും വാക്സിൻ ഉടനെ എത്തുമെന്ന വാർത്തകളും വിപണിക്ക് തുണയായി. പലിശ നിരക്കിൽ മാറ്റം വരുത്താതെ RBI. റിസർവ് ബാങ്കിന്റെ ധനനയ സമിതി പലിശ നിരക്ക് മാറ്റമില്ലാതെ തുടരാൻ തീരുമാനിച്ചു. റെപ്പോ നിരക്ക് 4% റിവേഴ്സ് റെപ്പോ നിരക്ക് 3.75% തുടരും. സമ്പദ്ഘടനയിൽ ധനലഭ്യത സൃഷ്ടിക്കുന്ന നയങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് ധനനയ സമിതിയുടെ യോഗത്തിന് ശേഷം റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് വ്യക്തമാക്കി. പണപ്പെരുപ്പം ഉയർന്ന നിലവാരത്തിലായതിനാൽ പലിശ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്കിന് നിർവാഹമില്ല. അതിനാൽ സമ്പദ്ഘടനയിലെ ധനലഭ്യത ഉയർത്താൻ RBI മറ്റ് മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. സമ്പദ്വ്യവസ്ഥ പ്രതീക്ഷിച്ചതിനേക്കാൾ വേഗത്തിൽ കരകയറുന്നതിൻ്റെ സൂചനകൾ ലഭിച്ചതുകൊണ്ട് RBI നടപ്പ് സാമ്പത്തിക വർഷത്തെ GDP സംബന്ധിച്ച അനുമാനങ്ങളിൽ മാറ്റം വരുത്തി. നടപ്പ് സാമ്പത്തിക വർഷം 7.5% തളർച്ച GDP ഉണ്ടാകുമെന്നാണ് RBIയുടെ പുതിയ പ്രവചനം. നേരത്തെ തളർച്ച 9.5% അനുമാനത്തിലായിരുന്നു. അൾട്രാടെക്കിന് റെക്കോർഡ് വില. പ്രമുഖ സിമെന്റ് കമ്പനിയായ അൾട്രാടെക്കിൻ്റെ ഓഹരി ഇന്ന് റെക്കോർഡ് വില രേഖപ്പെടുത്തി. 5,199 രൂപ വരെയാണ് അൾട്രാടെക് സിമെന്റിൻ്റെ ഓഹരി വില ഉയർന്നത്. മാർച്ചിലെ താഴ്ന്ന വിലയിൽ നിന്നും 80% അൾട്രാടെക് സിമെന്റിൻ്റെ ഓഹരി മുന്നേറിയത്. സിമെന്റ് വ്യവസായ മേഖലയിൽ 21% വിപണി പങ്കാളിത്തമുള്ള കമ്പനിയാണ് അൾട്രാടെക് സിമെന്റ്. മഹാമാരിയും ലോക്ക്ഡൌണും മൂലം മന്ദഗതിയിലായ നിർമ്മാണ പ്രവർത്തനങ്ങളും അടിസ്ഥാന സൗകര്യ വികസനവും അടുത്ത വർഷം ഉണർവ് പ്രകടിപ്പിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത് സിമെന്റിനുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നതിന് വഴിവെക്കും. ഈ അനുകൂല ഘടകമാണ് അൾട്രാടെക്കിൻ്റെ ഓഹരി വിലയിൽ പ്രതിഫലിച്ചത്. ടെക്നിക്കലായി 5,375 രൂപയിലാണ് ഈ ഓഹരിയുടെ പ്രതിരോധം. ഇത് ഭേദിച്ചാൽ അടുത്ത പ്രതിരോധം 5,675 രൂപയിലാണ്. 4,900 4,680 താങ്ങുള്ളത്. ജിയോയെ മറികടന്ന് എയർടെൽ. സെപ്റ്റംബറിലെ പുതിയ ടെലികോം വരികാരുടെ എണ്ണം സംബന്ധിച്ച് റിപ്പോർട്ട് ട്രായ് പുറത്തുവിട്ടു. ഭാരതി എയർടെല്ലിനാണ് ഏറ്റവും കൂടുതൽ പുതിയ വരിക്കാരെ ലഭിച്ചത്. 3.77 വരിക്കാരെയാണ് ഭാരതി എയർടെൽ പുതിയതായി ചേർത്തത്. രണ്ടാം സ്ഥാനത്ത് റിലയൻസ് ജിയോയാണ്. ജിയോയ്ക്ക് 1.46 പുതിയ വരിക്കാരെ ലഭിച്ചു. ഇന്ന് ഭാരതി എയർടെല്ലിൻ്റെ ഓഹരി വില 3% ഉയർന്നു. മികച്ച നേട്ടം തരുന്ന നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കാനും ലാഭം നേടാനും നിക്ഷേപകരെ പ്രാപ്തരാക്കാനൊതുങ്ങുന്ന ഹെഡ്ജ് ഓഹരി മാസികയുടെ ഓൺലൈൻ വായന ഇപ്പോൾ ലഭ്യമാണ്. കഴിഞ്ഞ 10 ഓഹരി വിപണിയിലെ ചലനങ്ങളെക്കുറിച്ചും മറ്റ് നിക്ഷേപ മാർഗങ്ങളെക്കുറിച്ചുമുള്ള വിവരങ്ങൾ ഓരോ മാസവും കൃത്യതയോടെ നിങ്ങളുടെ മുന്നിലെത്തിക്കുന്ന മാസിക തുടക്കക്കാർക്കും വിപണിയിൽ പരിചയമുള്ളവർക്കും ഒരുപോലെ ആശ്രയിക്കാവുന്നതാണ്.